കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സദ്യയിലെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണല്ലോ. അതുമല്ല ഇത് അധിക പേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ കടല എടുത്തിട്ടുണ്ട്. അത് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ അത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 വിസിൽ വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പച്ചക്കായ അതുപോലെ തന്നെ ചേനയാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കായ അതായത് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചേനയും കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതേപോലത്തെ ഒരു മൺചട്ടിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മൺചട്ടിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും അത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം ചെറിയ ജീരകം അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഒതുക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്കുള്ള തേങ്ങയും വറുത്തൊന്നെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തോളം കായപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ഇതുപോലെ അങ്ങനെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മളിതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് ആ തേങ്ങയെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു ചേനയും പച്ചക്കായൊക്കെ കണ്ടില്ലേ, ഇത് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്തെടുത്ത് നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള കടല ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതായത് പോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, ആ ഒരു ഒതുക്കിയെടുത്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടേ ഉള്ളൂ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണ് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഒരു 2 ടീസ്പൂണ് മതി. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതാ ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്.